ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതാ മക്കൾക്ക് മദ്രസയിലൊക്കെ പോകാനും സമയമേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈസ് പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതാ ഞാൻ മുട്ടയും വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ്, നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഇക്ക സഹായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ചായയൊക്കെ തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോൾ അതാ എങ്ങനെ നോക്കിയപ്പം ഒരു കുഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ ആൾ റെഡിയായിട്ടൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് കുറച്ച് സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മടിവില്ലാതെയൊക്കെ പെട്ടെന്ന് സ്കൂളിലും മദ്രസയിലൊക്കെ പോകും. രാവിലെ ഒരു എണീക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസയിലേക്കട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതാ ഞാൻ ഈ കൈകൊണ്ടൊക്കെ ചായ കുടിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ നെയ്സ്പത്തിരിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ കറണ്ട് പോയി, പിന്നെ പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ അതിനുമുമ്പ് ഞാൻ സവാള ഞാൻ ഫീസർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുളിച്ചെടുക്കാനും നമുക്ക് അരിഞ്ഞെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കണ്ണിൽ നിന്ന് നമുക്ക് എന്താണ് നീറ്റിലെടുക്കത്തില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നെയ്സ്പത്തിരിയൊക്കെ കണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇനി പരുത്തിയൊക്കെ എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ വന്നതിന് ശേഷം നോക്കിയപ്പോൾ തലേന്ന് എന്താണ് നല്ല മഴ എല്ലാവർക്കും വന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വന്നെങ്കിൽ നോക്കിയതാണ്. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം വീണിട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടില്ല, ചെറിയൊരു ചാറ്റൽ മഴയുള്ളായിരുന്നു. അതിനകത്തൊക്കെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് എന്താണ് അതൊക്കൊന്ന് പരുത്തിയെടുക്കണം, ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാട്ടോ ചെയ്യുന്നത്, പരുത്തിയെടുക്കുകയും എന്താണ് അതൊന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുമല്ലോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്താ സവാള വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ എല്ലാം ഒന്ന് റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ നാക്കി കിട്ടും. ഇടയ്ക്ക് തന്നെ ആശുപത്രിയാണ്, ഒന്ന് ചെറുതാണ്, ചിലത് വലുതാണ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കാര്യം കുറ്റമൊന്നും പറയണ്ട, ഇടയ്ക്ക് അങ്ങനെയാണ്. ചിലതൊക്കെ വലുതാണ്, ചിലതൊക്കെ ചെറുതാണ് കേട്ടോ. അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ചുട്ട് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളുടെ ഒറോട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അപ്പോൾ അതെല്ലാം ചുട്ടൊക്കെ കഴിഞ്ഞ് മുട്ടക്കറിയും നെയ്സ്പത്തിരിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് ആ മക്കളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി അത് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ഇന്ന് മോക്ക് ഇന്ന് ക്ലാസ്സില്ല കേട്ടോ. അപ്പോൾ അവർക്ക് പത്താം ക്ലാസ്സുകാർക്ക് എക്സാം ആയതുകൊണ്ട് അപ്പോൾ അവരുടെ ഹോളി വെച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കില്ല. അങ്ങനെ മൂന്ന് പേർക്കൊക്കെ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താണ് മുട്ടയൊക്കെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ പൊട്ടിയതോ ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂട്ടത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അവർക്ക് നല്ല പൊട്ടാത്ത മുട്ട കൊടുക്കാനൊക്കെയാണ് ഈ പറയുന്നത്. മുട്ടയൊന്നും അങ്ങനെ ഒന്നും കഴിക്കാറില്ല, ചെറിയൊക്കെ ഇങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. മുട്ടക്കറിയും ഈ പത്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുള്ളിക്കാരന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരിതാണ്ട് അവരുടെ വണ്ടി വന്നു. അങ്ങനെ രണ്ടുപേരും അവർ പോയി. അങ്ങനെ മക്കൾ അവർ പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നിൽക്ക പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ, ഇതാണ് ചെങ്കലവ നാട്ടോ ഇത് മീൻ. അപ്പോൾ ചെറുതാണ്, ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല. അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള മീനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിച്ചത് വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് ദിവസമായിട്ട് എടുക്കാമല്ലോ, നാളെയൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഒന്ന് മൊത്തം ഇരുന്ന് വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടി കഴിഞ്ഞപ്പോൾ കുറേ സമയം എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്ന് മുളകും മല്ലിയും എന്താണ് കുരുമുളകും ഉലുവയൊക്കെ ചൂടാക്കി കല്ലിൽ അരച്ചെടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതും ഞാൻ അങ്ങനെ ഇടയ്ക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇനി ഇന്നും അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ഒന്ന് ഒരുപാട് ചാറില്ലാത്ത രീതിയിലൊക്കെ വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ അത് ആ കല്ലിൽ അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാമെന്ന് വെച്ചു. പിന്നെ കൂട്ടത്തിൽ ഇനി വെക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പ, ഇനി അതും കൂടെ ഒന്ന് ഉണച്ച് വയ്ക്കണം. അത് അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ മീൻ ഫ്രൈ ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തത് തന്നെയാണ് കപ്പയും കൂടെ ഒന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം ഇന്നത്തെ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്കയുടെ കൂടെ ജോലിക്ക് പോകുന്ന രണ്ട് ഫ്രണ്ട്സുകൾ വന്നത്. പിന്നെ അവർക്ക് കട്ടൻ ചായ ഇടാനൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തിലോട്ട് പെട്ടെന്ന് ചീനി വെക്കാമെന്ന് വെച്ചിട്ടോ, കപ്പ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അവർക്ക് വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് അവർക്ക് ചായ ഇടാൻ പറഞ്ഞു. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കറിയൊക്കെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി കൂടെ ഒക്കെ പറ്റണം. അപ്പോൾ ഈ മീൻ പൊടിഞ്ഞു പോകുന്ന മീനായതുകൊണ്ട് നല്ലതുപോലെ പറ്റിയതിന് ശേഷം വേണമല്ലോ മീനൊക്കെ ഇടാനായിട്ട്. പിന്നെ നമുക്കൊന്ന് തിളച്ചെടുത്താൽ മതി. അങ്ങനെ മീനിങ്ങനെ തിരിച്ചൊക്കെ ഇടുകയാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്ത് പിന്നെ അത് അടുത്തത് ഇടണം. അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തത് ഇനി കപ്പ വേവിക്കാൻ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയിലാണ് കഴിഞ്ഞു. പിന്നെ താളിച്ച് എടുക്കുമ്പോൾ തേങ്ങ ഒന്നും ഇടാറില്ല കേട്ടോ. ഇവിടുത്തെ കപ്പ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ അതൊന്നും തേങ്ങ ഇടാറില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ തൂത്തൊക്കെ വാരി എൻ്റെ ആ അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പണികളെല്ലാം കഴിഞ്ഞു. എന്താണ് നമ്മുടെ കറികളും എല്ലാം റെഡിയായിട്ടുണ്ട്. മീൻ ഫ്രൈ എല്ലാം റെഡിയായിട്ടുണ്ട്. കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോയി കുളിച്ച് നിസ്കരിച്ച് ഇട്ടൊക്കെ വേണം ഇനി ചോറൊക്കെ ഉണ്ണാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ണേണ്ട സമയമായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്, എല്ലാം വൃത്തിയായിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു ഒരൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് കൈ ഞാനും മോളൊക്കെ ചോറൊക്കെ കൊണ്ടും പിന്നെ കുറച്ചൊക്കെ റിലീസ് ചെയ്തൊക്കെ കിടന്നു. അപ്പോൾ അതാ നല്ല മഴയും ഇടിയും ഒക്കെ ആയിരുന്നു. അതേ മഴയൊക്കെ പെയ്താണ് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു, നല്ല പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു മഴയായിരുന്നു കേട്ടോ. രാവിലെ മുതൽ എന്താണ് വെയിലോ ഒന്നും ഇല്ലായിരുന്നു, മങ്ങിക്ക തന്നെ കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നല്ല മഴയൊക്കെ പെയ്താണ്, നല്ല വൃത്തിക്ക് നല്ല മഴയും ഇടിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇതാ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയപ്പോൾ മക്കൾ വന്നു, അവർ ട്യൂഷനൊക്കെ പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ വൈകുന്നേരം ഇരുന്നപ്പോൾ ഇങ്ങനെ എടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ ഒരു നമുക്ക് ഇങ്ങനെ